ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഏറെ പാടുപെട്ട്. അതിനൊപ്പം വായ്പാ തിരിച്ചടവും മുടങ്ങിയതിന് സഹകരണ ബാങ്കിൽ നിന്ന് നോട്ടീസ് കൂടി ലഭിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കുടുംബം. കോഴിക്കോട് നടുവണ്ണൂരിലുള്ള ദേവിയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മക്കളുമാണ് എന്തു ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നത്. വീട്ടില് മോനെ, പിന്നെ രണ്ട് സുഖമല്ലാത്ത മക്കള്, നാനാള് അമ്മ. ദേവി അമ്മയ്ക്ക് പ്രായം 74. മൂന്ന് മക്കളുണ്ട്. രണ്ടു പെൺമക്കൾ ഭിന്നശേഷിക്കാർ. മകൻ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നത്തിൽ 2015 നടുവണ്ണൂർ റീജിയണൽ സഹകരണ ബാങ്കിൽ സ്ഥലം ഈട് നൽകി 3,43,000 രൂപ വായ്പയെടുത്തത്. അന്ന് മകൻ രാജീവൻ ആരോഗ്യവാനായിരുന്നു. ആദ്യ നാളുകളിൽ വായ്പ കൃത്യമായി തിരിച്ചടച്ചു. എന്തെങ്കിലും അത്യാവശ്യം, എന്തെങ്കിലും ഒരു പെൻഷൻ പൈസ ഒക്കെ കിട്ടിയെങ്കിൽ അങ്ങനെ ഒപ്പിക്കന്നെ, അല്ലാണ്ട് ഒരു വയ്യൂല്ല. ലോണെടുത്ത വീടിന് വേണ്ടിയിട്ടേനു. അന്ന് ഞങ്ങളാടെ ഒരു ഷെഡിലായിരുന്നു, വെള്ളത്തിലാണ്ട് ഇങ്ങനെ എടുക്കാനും. അങ്ങനെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും സാലാറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇത് വിറ്റാൽ പോയില്ലേ, നമുക്ക് ലോൺ എടുക്കുക, അങ്ങനെയും കടക്കാനാ. അന്ന് തന്നെ അവന് ആകാനും പണിക്കൊക്കെ പോകാൻ. അപ്പം വീണേൻ്റെ ശേഷം ഒന്നിനാകാനും എന്താ ചെയ്യാന്നുള്ളതാ. കുട്ടികളെയും കൊണ്ട് വെച്ച് ഒരു പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരും സ്ഥലവും പോലെ ഞങ്ങൾ ജൊപ്പി ചെയ്യുന്നാ പറഞ്ഞ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ്, ഇങ്ങനെ സുഖമല്ലാത്ത കുട്ടികളെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനാകും. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തെ തേടിയെത്തിയ അറിയിപ്പാണിത്. 13% ഉയർന്ന വാർഷിക പലിശയിൽ വായ്പ തിരിച്ചടക്കുക, അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കളാൽ ഈ ഒരു വായ്പ വസൂലാക്കുവാൻ വിധി കൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. നാല് കൊല്ലം ഞാൻ കടന്നുപോയിപ്പോ, ഒരു കൊല്ലമായി. നാല് ഇനിയിപ്പോ അങ്ങനെ പണിക്ക് പോകാൻ സാധിച്ചാലും പെട്ടെന്ന് ഉണ്ടാക്കി അടയ്ക്കാനും പറ്റൂലല്ലോ. ഇറങ്ങലോ കാര്യം പറഞ്ഞു. ഓല് പറഞ്ഞ ഞങ്ങൾ ഇത്രയും കാലാവധി 5 കൊല്ലമല്ലേ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ നിങ്ങളോടൊന്നും ചോദിക്കാണ്ടും പറയാണ്ടും നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ മുതൽ ഞങ്ങൾക്ക് കിട്ടാണ്ട് പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഈ കുടുംബം. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.